നമസ്കാരം. തിരഞ്ഞെടുപ്പോട് തിരഞ്ഞെടുപ്പ്, എല്ലാ തിരഞ്ഞെടുപ്പിലും കാണും കുറച്ചൊക്കെ അക്കിടി പറ്റിയ വാർത്തകൾ. അങ്ങനെ തിരഞ്ഞെടുപ്പ് വാർത്തകൾ വായിച്ചതിൽ ഏറ്റവും രസകരമായി തോന്നിയ ഒരു സംഭവമുണ്ട്. പത്തനംതിട്ട കോന്നിയിൽ നടന്ന ഒരു സംഭവം, ചെറുതാണെങ്കിലും ഏറെ രസകരവും അതുപോലെ ഓരോരുത്തരുടെയും മൗലിക അവകാശങ്ങളെ ഊന്നിപ്പിടിക്കുന്ന ഒരു സംഭവമായും ഞങ്ങൾക്ക് തോന്നി. അലമാരയിൽ സൂക്ഷിച്ചിരുന്ന തിരിച്ചറിയൽ രേഖകൾ എടുക്കാനായി അലമാര കുത്തി തുറന്ന് വോട്ട് ചെയ്ത ഒരമ്മച്ചി. അതെ, ഇപ്പോൾ അമ്മച്ചിയാണ് താരം. പ്രമാണം ഗ്രാമപഞ്ചായത്തിലെ 10-ാം വാർഡിലെ വോട്ടറായ കൈതക്കര നെല്ലിമുരുക്ക് കോളനിയിലെ മേലേപ്പറമ്പിൽ വീട്ടിൽ താമസിക്കുന്ന 67-കാരി തങ്കമ്മയാണ് ഇത്തരമൊരു സാഹസം കാട്ടിയത്. അതും പോളിംഗ് അവസാനിക്കാൻ വെറും 2 മണിക്കൂർ ബാക്കി നിൽക്കെ. മകളെ വിവാഹം കഴിച്ചയച്ച ഓച്ചിറയിലെ വീട്ടിൽ പോയിട്ട് കഴിഞ്ഞ ദിവസമാണ് അമ്മച്ചി തിരിച്ചു വന്നത്. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ശേഷം വോട്ട് ചെയ്യുവാൻ പോകാൻ അലമാര തുറക്കാൻ നോക്കിയപ്പോഴാണ് താക്കോലില്ലാത്ത വിവരം പുള്ളിക്കാരി അറിയുന്നത്. അമ്മച്ചി പെട്ടെന്ന് തന്നെ മകളെ വിളിച്ചു നോക്കി. അപ്പോഴാണ് അറിയുന്നത് താക്കോൽ മകളുടെ വീട്ടിലാണെന്ന്. ഉറപ്പുള്ള ഒരു വോട്ട് നഷ്ടമാവാതിരിക്കാൻ അയൽവാസി ഉടൻ തന്നെ ഓച്ചിറയിലേക്ക് പാഞ്ഞു. ഓച്ചിറ വരെ പോയി തിരിച്ചു വരാൻ സമയം കുറച്ച് പിടിക്കും. ഇലക്ഷൻ കൂടി ആയതുകൊണ്ട് തിരക്കിൻ്റെ കാര്യം പിന്നെ പറയേണ്ടതുമില്ല. താക്കോൽ കൊണ്ടുവരുമ്പോഴേക്കും വോട്ട് രേഖപ്പെടുത്തേണ്ട സമയവും തീരും. അലമാര തുറക്കാൻ പരിചയമുള്ള കൊല്ലപ്പണിക്കാരെ വിളിച്ചെങ്കിലും അവരും എത്തിയില്ല. അങ്ങനെ ഇരിക്കവെയാണ് അമ്മച്ചിയുടെ മനസ്സിൽ ഒരു ബുദ്ധി ഉദിച്ചത്. തുടർന്ന് വേഗം പോയി ഒരു കമ്പി എടുത്തുകൊണ്ടുവന്ന് അലമാര കുത്തി തുറന്ന് രേഖകളെടുത്ത് വോട്ട് ചെയ്തതിന് ശേഷം വാർഡ് സ്ഥാനാർത്ഥിക്കൊപ്പം നിന്ന് ഒരു ഫോട്ടോയും എടുത്താണ് അമ്മച്ചി മടങ്ങിയത്. എന്തായാലും തൻ്റെ മൗലിക അവകാശങ്ങളിൽ ഒന്നായ വോട്ട് അത്ര കണ്ട് മഹത്തരമായി കണ്ട അമ്മ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സാഹസം കാണിച്ച് വോട്ട് രേഖപ്പെടുത്തി. ഒപ്പം സമൂഹ മാധ്യമങ്ങളിൽ തരംഗം തീർത്ത 67-വയസ്സുകാരി തങ്കമ്മ. വെബ് ഡെസ്ക്, തത്വമായി.